വേദി സുന്ദരിക്കുന്ന ഡോക്ടർ അടക്കമുള്ള ഈ ബാച്ചിൻ്റെ സാരഥികളെ സദസ്സിൽ സുന്ദരായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഹുസൈൻ ഡോക്ടറും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ കുറേ പേര് എന്നെ അറിയുന്ന ആൾക്കാരാണ്. ഞങ്ങൾ പരസ്പരം പല രൂപത്തിലും പരിചയപ്പെട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിനുവേണ്ടി ക്ഷണിച്ച പരമശ്ശേരിയും കളപ്പാൻ ആണ് എന്നെ ക്ഷണിച്ചത് ആദ്യം. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ പറഞ്ഞു ഹുസൈൻ ഡോക്ടർ ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു. ഹുസൈൻ ഡോക്ടർ ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ ആവശ്യമുണ്ടോ? ഏ അദ്ദേഹം തന്നെ ഒരു ആരോഗ്യ ക്ലാസ് ജോലിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഹുസൈൻ കളപ്പശ്ശേരി എന്നോട് പറഞ്ഞു അതല്ല, ഒരു ആളെ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മളെ സദസ്സിൽ വരുന്ന നല്ലതാണ് എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിക്കുകയാണ്. ആമുഖം ആയിട്ട് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്, നിങ്ങൾക്ക് ഇൻ്ററാക്ഷനൊക്കെ ഉള്ള വിലപ്പെട്ട സമയമാണ്. പരസ്പരം കാണാനും കേൾക്കാനുമുള്ള അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ MSP സ്കൂളിൽ നിങ്ങളതേ സമയത്തവിടെ പഠിച്ച് പോകുന്ന ആളാണ്. അതുകൊണ്ട് മലപ്പുറത്ത് എല്ലാ പൾസുകളും അറിയാം. അന്ന് മലപ്പുറം ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സമയത്തിൻ്റെയൊക്കെ പേരായിട്ട് സ്ഥാപനമായതുകൊണ്ട് ഞങ്ങളൊക്കെ ഭംഗിയായിട്ട് മലപ്പുറം MSP സ്കൂളിലെ ബാപ്പ ചേർക്കുകയുണ്ട്. അങ്ങനെ MSP സ്കൂളിലെ ഒരാളായി മാറി. അതൊക്കെ ഓരോ വിധി രൂപത്തിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. ഏതായാലും എൻ്റെ ഇന്നത്തെ വിഷയം കുറച്ച് സമയം ആരോഗ്യ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിനുശേഷം നിങ്ങളുമായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ ആക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ജീവിതശൈലി രോഗം തന്നെയാണ് മുഖ്യമായി എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. കാരണം 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ഓരോരുത്തരും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജീവിതശൈലി രോഗത്തിൻ്റെ പിടിയിലായിരിക്കുമെന്നാണ് വെപ്പ്. വളരെ ചുരുങ്ങിയ എക്സംഷൻ ഉണ്ടാവും. കുറേ ആൾക്കാരെങ്കിലും വിട്ടു നിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ ആയിരിക്കില്ല. അതാണ് ഇതിലെ ഒരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം കോവിഡ് വന്നു, അതുപോലെ തന്നെ മറ്റൊരുപാട് പകർച്ചവ്യാധി രോഗങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങി പല രോഗങ്ങൾ. ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഏറ്റവും കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നാണ് എല്ലാ പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ അനുഭവം. ഇവിടെ ഏതാളും ഡെങ്കിപ്പനി വന്നാലും എലിപ്പനി വന്നാലും മഞ്ഞപ്പിത്തം വന്നാലും മറ്റ് പകർച്ചവ്യാധി രോഗങ്ങളെല്ലാം വന്നാലും കോവിഡ് അടക്കമുള്ള എല്ലാവർക്കും കാണുന്ന കണക്ക് അതാണ് സൂചിപ്പിക്കുന്നത്. മരണവും കോംപ്ലിക്കേഷനും ഏറ്റവും വരുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കുള്ളവരും. അപ്പോൾ അതിൽ തന്നെ പലപ്പോഴും ഇപ്പോഴത്തെ പുതിയൊരു പഠനം പറയുന്നത് ഒരു അസുഖം തന്നെ, ധാരാളം പ്രമേഹം അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ പിന്നെ ജീവിതശൈലി രോഗം, അത് മാത്രമുള്ള ഒരാളും കുറച്ച് കുറച്ചൊക്കെ മറ്റൊക്കെ ഉള്ള ആളും തമ്മിൽ വ്യത്യാസം, എപ്പോഴും കുറച്ച് കുറച്ച് എല്ലാം ഉള്ള ആളാണ് ഏറ്റവും റിസ്കിലി എന്നാണ് പറയുന്നത്. കുറച്ച് പ്രമേഹം, കുറച്ച് പ്രഷർ, കുറച്ച് കൊളസ്ട്രോൾ, കുറച്ച് ഇത് പറയുന്ന ആ ജീവിതശൈലിയാണ് ഏറ്റവും അപകടം എന്നാണ് പറയുന്നത്. ഒരു പ്രമേഹം മാത്രം കൂടുതലുള്ള ആളെ അല്ലെങ്കിൽ പ്രഷർ മാത്രം കൂടുതലുള്ള ആൾക്കാരും എപ്പോഴും അതാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥ നമുക്കറിയില്ല. ഈ ഒരു അവസ്ഥയാണ് ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ട് നിർത്തേണ്ടത്. നമ്മൾ പലപ്പോഴും ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ ജീവിതശൈലി രോഗം. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു നമ്മൾ കോംപ്രമൈസായ അവസ്ഥ എന്നാണ് പറയുക. കോംപ്രമൈസ് മീൻസ് നമ്മുടെ അവസ്ഥ നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും അത് പൊങ്ങി വരും. നമ്മുടെ കോവിഡ് മരണങ്ങളൊക്കെ കണ്ട്, കോവിഡിൻ്റെ കോമ്പിനേഷൻ വന്നവരിലൊക്കെ കണ്ട ഒരു പ്രവണത അതെ. ഒരു 85% ആൾക്കാർ ഈ ഇത്തരം ആൾക്കാരായിരുന്നു എന്നാണ് പഠനം പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റുമെന്നുള്ളതാണ് ആമുഖമായിട്ട് ഒന്ന് പറയുന്നത്. സാധാരണ നമ്മളെല്ലാവരും പറയും ഭക്ഷണം, വ്യായാമം എന്നൊക്കെ. ഭക്ഷണം എന്ന് പറയുമ്പോൾ കേവലം ഭക്ഷണം എന്ന് പറഞ്ഞാൽ തീരില്ല. ഒരു ഒരു ക്ലാസ്സിൽ, ഒരു ട്രെയിനിങ് ക്ലാസ്, വേണ്ടത്ത് വെച്ച ക്ലാസ്സിൽ ആവശ്യപ്പെട്ടു ഭക്ഷണമാണോ വ്യായാമമാണോ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചത്. അപ്പോൾ പലരും കുടുങ്ങിയ ചോദ്യമാണ്. കാരണം എന്ത് ഉത്തരം പറയും? ആരെങ്കിലും ഒരു പറയും വ്യായാമം. അപ്പോൾ അതാണ് മറിച്ച് തരേണ്ട ഭക്ഷണം.
അതിലെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഉത്തരം, ഒരാളെ നല്ല തീറ്റക്കാരൻ, അതായത് നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരാൾ, അയാള് പണി ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഉറങ്ങുന്നില്ല, വേറെ വിശ്രമങ്ങളൊന്നും അല്ല, വേറെ പണികളൊന്നും ഇല്ല, ജോലിയൊന്നും ചെയ്യില്ല, വേറെ ജോലിയൊന്നും ഇല്ല, ഇതാ പണി, ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, 24 മണിക്കൂർ അതാണ് പണി. അങ്ങനെ ഒരാൾ ശരിക്ക് ഹെൽത്ത് റിസ്ക്കിലാണ്. ഉദാഹരണം പറയാൻ കാരണം, നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഒരു EMT മെഷീൻ, നമ്മൾ പലയിടത്ത് ഈ സൈക്കിളൊക്കെ ഉണ്ടല്ലോ, അതിൽ കാലോറി കാണിക്കും, നമ്മൾ ചെയ്ത എക്സസൈസിനനുസരിച്ച് എത്ര കാലോറി കത്തി തീർന്നു എന്ന് കാണിക്കുന്നതാണ് എക്സസൈസിലൂടെ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ മരിച്ച് നല്ലോണം ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്താലും എത്ര കാലോറി ചെലവാകും എന്ന് നോക്കിയാലും മനസ്സിലാകും, നമ്മുടെ ഭക്ഷണത്തിൻ്റെ ആധിക്യം ഒരിക്കലും എക്സസൈസിനെ മറികടക്കാൻ സാധിക്കില്ല. 1-ാം സ്ഥാനം ഭക്ഷണനിയന്ത്രണമാണ് എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം വിഭിന്നമായ ഭക്ഷണങ്ങളുടെ ഒരു കലവറയാണ് നമ്മൾ ഭക്ഷണം പറഞ്ഞത്. കേവലം പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന ഒരു ചക്കയും പൂളിയും ഒരു കഞ്ഞി അല്ലെങ്കിൽ ചമ്മന്തിയും ഇതായിരുന്നു. ഞാനൊക്കെ 8 മുതൽ 10 വരെ സ്കൂളിലേക്ക് പിള്ളേരും അത് ദിവസം മാക്സിമം എന്തെങ്കിലും ഒരു ആവുമ്പോഴുണ്ടോ, ബാക്കി അതേ ദിവസം ചമ്മന്തിയും ചോറായിരുന്നു. അതായത് അന്നത്തെ അവസ്ഥ. ഇന്ന് ഏതെങ്കിലും കുട്ടികളത് തിന്നാൽ കിട്ടും, ഇങ്ങനെ പോകുന്ന അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണ നിയന്ത്രണം തന്നെയാണ് മുഖ്യമായ വിഷയം. അതിലേക്കാണ് നമ്മൾ ഇടപെടേണ്ടതെന്നാണ് ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതിൽ സ്ത്രീകളാണ് കുറച്ച് പേരെങ്കിലും ഉള്ളത്. സ്ത്രീകളും കുക്ക് ചെയ്യുന്ന എല്ലാവരുമാണ് അതിൽ 1-ാമത്തെ പ്രതികൾ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താ ഭക്ഷണം നമ്മുടെ പ്രശ്നത്തെച്ചാൽ എല്ലാ ഭക്ഷണത്തിനും പിന്നിൽ സ്ത്രീകളോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു റോളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ എന്ത് എന്തുണ്ടാക്കുന്നു, എങ്ങനെ ഉണ്ടാക്കുന്നു, എത്ര നമ്മൾ കഴിക്കുന്നു എന്നാണ് പാതകം. എന്ത്, എങ്ങനെ, എത്ര, അപ്പോൾ എന്ത് ഭക്ഷണമാണ് എന്നുള്ളതാണ് 1-ാമത്തെ പാതകം. 2-ാമത് എത്ര അളവിൽ അത് കഴിക്കുന്നു എന്നുള്ളത്, എങ്ങനെ അത് ഉണ്ടാക്കുന്നു എന്നുള്ളത്. അതിൽ 3-ൽ ശരിക്ക് ഇടപെടേണ്ടതുണ്ട്. അതിന് ശാസ്ത്രീയമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഭക്ഷണം കൊണ്ടുള്ള പ്രശ്നം തീരുകയുള്ളൂ. എല്ലാ ജീവിതശൈലി രോഗങ്ങളിലേക്കും ആക്കം കൂട്ടുന്ന ഒരുപാട് ഭക്ഷണ ശൈലിയാണ് ഇന്നുള്ളത്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ഫാസ്റ്റ് ഫുഡ് എന്ന് പറയും. ഫാസ്റ്റ് ഫുഡ് മാത്രമല്ല, സാധാ ഫുഡിൽ പോലും നമുക്ക് അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതിൽ മുഖ്യമായി ചെയ്യാൻ പറ്റുന്നത് കാലോറി ബേസ്ഡുള്ള ഒരു കൺസെപ്റ്റാണ് ആദ്യം. എന്താണ് നമ്മുടെ ജോലി, നമ്മുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു ഭക്ഷണത്തിൻ്റെ അളവ് കിട്ടണം, അതാണ് 1-ാമത് ചെയ്യാൻ. നമ്മൾ ഫുഡിൽ തന്നെ പറയുന്നത് കാലോറി ഗ്ലൈസീമിക് ഇൻഡെക്സ്, നമ്മളെ വിഷയ ഡോക്ടർ നമ്മുടെ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുന്നത് ഗ്ലൈസീമിക് ഇൻഡെക്സ്. ഓരോ ഭക്ഷണത്തിനും ഉണ്ട് അത്. നിങ്ങൾ നോക്കിയാൽ അദ്ദേഹം ഒരു ഭക്ഷണം കഴിക്കും, ഒരേ ഭക്ഷണത്തിന് തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുകയും കുറയുകയും ചെയ്യുന്ന സംഭവം. ഒരു അരി ഭക്ഷണമാണെങ്കിൽ അരി വന്നാൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്, അരി വിഭവത്തെ അരിയാണെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. കാരണം പ്രമേഹം കൂട്ടുന്ന അവസ്ഥ ആണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ചുവന്ന അരിയും വെള്ള അരി തമ്മിൽ, വെള്ള അരിക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്, ചുവന്ന അരിക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. ഇങ്ങനെ പോകുന്ന ഓരോ സാധനം പഴങ്ങളടക്കം ഈ വ്യത്യാസമുണ്ട്. ഒരുപാട് നമ്മൾ കഴിക്കുന്ന പലതിലും ഈ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള എന്തിനാണ് പ്രമേഹം കൂടുതൽ ഉണ്ടാക്കാൻ സാധിച്ചത്, ആ സാധനം അഥവാ കാലോറി കൂടുതൽ പ്രമേഹം ഉണ്ടാകാൻ കാലോറി കൂടുതൽ ഉണ്ടാക്കിയത് അഥവാ ഗ്ലൂക്കോസ് കണ്ടൻസ് കൂടുതലാക്കുന്ന പ്രവണത കൂടുതലാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉദ്ദേശിച്ചത്. അതേസമയം കാലോറി മാത്രം കൂടുതലുള്ള ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഭക്ഷണങ്ങളാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അരി, അതുപോലെ തന്നെ അരിൻ്റെ പൊടികൾ, ഗോതമ്പ്, ഗോതമ്പിൻ്റെ പൊടികൾ, റവ, പൂളക്കേങ്ങ, ഉണ്ടക്കേങ്ങ, ചേമ്പ്, ചേന തുടങ്ങി ഒരുപാട് എണ്ണയാകാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ആണ് നമ്മുടെ നമ്മുടെ എനർജിയെ, നമ്മളെന്താണോ അധ്വാനിക്കുന്നത് ആ അധ്വാനത്തിനുള്ള ഒരു ആവശ്യമായി വരുന്ന ഭക്ഷണത്തെ സ്വാധീനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ഭക്ഷണ നിയന്ത്രണം പറ്റി നിർത്തുന്ന ഒരു സ്വഭാവം അല്ല. അത് നമ്മൾ ഇപ്പോൾ പറയാം, ഇപ്പോൾ എല്ലാവരും ആ ഒരു പ്രണത്തിൽ കാർബോഹൈഡ്രേറ്റ് പറ്റ് വർദ്ധിച്ചിട്ട് വന്നു, ആ ഒരു രീതി ഒട്ടും ആശ്വാസമല്ല. കാർബോഹൈഡ്രേറ്റ് കുറച്ചുള്ള ഭക്ഷണ രീതി മാത്രമാണ് അതിന് യോജിക്കുന്നത്. എന്നിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിനകം നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ബാക്കി ആവശ്യമുള്ള ഘടകങ്ങൾ ചെല്ലുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. ആ ആവശ്യമുള്ള ഘടകങ്ങളിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന സാധനം, നമ്മൾ ആവശ്യത്തിനുള്ള എസ്റ്റി മീന് എണ്ണമീൻ സാധനങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും കുറവുള്ള സാധനമായിട്ട് പറയുന്നത് ഫൈബർ ഫുഡുകളാണ്. അതിൽ പറഞ്ഞത് ഫൈബർ ഫുഡുകളുടെ ആധിക്യം കൂട്ടിക്കൊണ്ട് നമുക്ക് അത്യാവശ്യം മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമെന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. ഫൈബർ ഫുഡുകൾ ഏറ്റവും ഉത്തമമായത് പച്ചക്കറികളാണ്. അതിൽ പച്ചക്കറികളെ ഏറ്റവും ഉത്തമമായത് പച്ച നിറമുള്ള പച്ചക്കറികളും ഇലകളുമാണ് ഏറ്റവും അധികം. ഏറ്റവും 1-ാം കിട പച്ചക്കറികൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാളിറ്റി പച്ചക്കറി എന്നാൽ പച്ച നിറമുള്ള പച്ചക്കറികളും ഇലകളുമാണ്. അപ്പോൾ വെണ്ടക്ക, പയർ, ബീൻസ് തുടങ്ങിയ സാധനങ്ങളും ഇലകളും, എല്ലാ ഇലകളും അതിൽ ഉൾപ്പെടും. ഇങ്ങനെ പരമാവധി
ഈ പറഞ്ഞ ഫൈബർ ഫുഡ് ഉള്ള കണ്ടൻസ് ഉള്ള ഭക്ഷണങ്ങൾ നേരിട്ട് കഴിക്കാൻ പറ്റുന്നത്. ശരിക്കും അവിടെ മിക്സഡ് ഫ്രൂട്ട് ആൻഡ് മിക്സഡ് വെജിറ്റബിൾസ് എന്നാണ് പൊതുവെ ഒരു സിംപ്റ്റം ഒരു ഉദ്ദേശം ആക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിലൊരു വെണ്ടക്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ചീരൻ, അത് മാത്രമല്ല മൂന്നേരം കഴിച്ചാൽ അത് അതിലുണ്ട കണ്ടൻസ് ഇപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാക്കണം. അത് ചില സാധനങ്ങളൊക്കെ ഉണ്ട് അതിലുള്ള കണ്ടൻസ് ചിലപ്പോൾ അത് നമുക്ക് ആരോഗ്യത്തിന് പറ്റാത്ത ഉണ്ടാവും. അത് കിഡ്നിക്കാണെങ്കിലും പല രോഗങ്ങൾക്കാണെങ്കിലും അത് നിമിത്തമാക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. അപ്പം മിക്സഡ് ഫ്രൂട്ട്സ് മിക്സഡ് വെജിറ്റബിൾസ് അത് പല പച്ചക്കറികളും പല ഫ്രൂട്ട്സും ആണ് ശരിക്കും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരേ ഫ്രൂട്ടും ഒരേ പച്ചക്കറികളല്ല. അപ്പോൾ അതിൽ തമ്മിൽ ഭേദം ഇപ്പോൾ പൊതുവെ നമ്മൾ പറയാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്നാ പറയാം, ഇത് പഴങ്ങളും പച്ചക്കറികളും എന്നാണ് പറയുക. അപ്പോഴും എല്ലാവരും ഒന്നാം സ്ഥാനം പഴത്തിനാണ്. പക്ഷേ തിരിച്ചാണ് പൊതുവെ ശാസ്ത്രീയമായിട്ട് വിലയിരുത്തിയിരിക്കുന്നത്. ലോകത്ത് എല്ലാ പഠനങ്ങളും തെളിച്ചത് വെജിറ്റബിൾസ് കഴിഞ്ഞിട്ടാണ് ഫ്രൂട്ട്സിന് സ്ഥാനം. കാരണം ഏറ്റവും അധികം എല്ലാ ഘടകങ്ങളും അടിക്കേണ്ടത് വെജിറ്റബിൾസിനാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാത്രമേ ഒരു രണ്ടുകൂടി താരതമ്യം ചെയ്ത പല പഠനങ്ങളും പറയുന്നത് ഫ്രൂട്ട്സിനേക്കാളും ഉത്തമമായിട്ട് വെജിറ്റബിൾസാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന ഈ ഫൈബർ കണ്ടൻറ്റ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സിലാണ്. പക്ഷേ ഫൈബർ കണ്ടൻറ്റ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റ് കലോറി വാല്യൂ കുറഞ്ഞ ഭക്ഷണങ്ങൾക്കും ഏറ്റവും പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നത് ഈ പച്ചക്കറികൾക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അതിൻ്റെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ഘടകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഭക്ഷണത്തിന് കഴിക്കും. അത് പലപ്പോഴും നമ്മൾ ആവിയിൽ ഉപയോഗിച്ച ഭക്ഷണങ്ങൾ പ്രാധാന്യം പറയാറുണ്ട്. നമ്മൾ ഈ വരെ കുക്ക് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആ രീതിയേക്കാളും പച്ചക്കറികളും ശരിക്കും ആ രൂപത്തിലൊക്കെ ഒരു സാലഡ് സംസ്കാരത്തിലേക്ക് വരുന്ന രീതി പലപ്പോഴും അത് പല പട്ടണങ്ങളും ഉത്തമമായിട്ട് പറയും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് നമ്മൾ മറ്റേ ഭക്ഷണം കുറക്കാൻ പറ്റും. നമ്മളൊരു കറി ഉണ്ടാക്കിയാലും ഉപ്പേരി ഉണ്ടാക്കിയാലും ചോറ് കഴിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതേസമയം സാലഡ് കഴിക്കുന്നത് തുടക്കത്തിലാണ്. നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന മുമ്പ് സാലഡ് കഴിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ പറഞ്ഞു നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ പോയാൽ കാണാം നല്ല നല്ല രാജ്യങ്ങൾ നിന്ന് അല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായ ആൾക്കാരൊക്കെ ആദ്യം കഴിക്കുന്ന സാലഡുകൾ, എന്നിട്ട് അതിൻ്റെ മേലെയാണ് കുറച്ച് ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു മീൻ കഷ്ണം അല്ലെങ്കിൽ ഒരു ഇറച്ചി ഒക്കെ കഴിക്കും. ശരിക്കും നമ്മൾ ആ രീതിയിലേക്ക് വരാൻ ശ്രമിക്കും. അപ്പോൾ വെള്ളം കുടിക്കുകയും അല്ലെങ്കിൽ കുറച്ച് തന്നെ ഈ പറഞ്ഞ സാലഡ് സംസ്കാരം. പക്ഷേ നമ്മൾ പലപ്പോഴും സാലഡ് കഴിക്കുന്നത് രാത്രിയാണ്. പലരുടെയും ഭക്ഷണത്തിൽ ചോദിച്ചാൽ രാത്രി ഒന്നും കഴിക്കൂല, ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, രാത്രി ഒന്നും കഴിക്കൂല, അപ്പം സാലഡ് കഴിക്കില്ല. പക്ഷേ എല്ലാ ഭക്ഷണത്തിനും മുമ്പും ഈ ഒരു സാലഡ് സംസ്കാരം കൊണ്ടുവന്നാൽ അത് നല്ല ഫലവത്താണ് എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ആ സംസ്കാരം വരാനുണ്ട്. അപ്പോൾ അതിൽ സ്ത്രീകളും നമ്മുടെ വീട്ടിലെ ബാക്കി എല്ലാവരും ഒരു നിലപാടെടുക്കണമെന്നാണ് പറയുന്നത്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളെ മേശപ്പുറത്ത് എന്ത് വരണമെന്ന് തീരുമാനിക്കാനാണ് ഒരു കാര്യം. മേശപ്പുറത്ത് എന്ത് വരണം എന്നുള്ളൊരു വീടാണെങ്കിൽ ശരിക്കും നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ തോന്നിനനുസരിച്ചുള്ള ഭക്ഷണം മാത്രം മേശപ്പുറത്ത് വന്നാൽ അത് ശാസ്ത്രീയമായി കുക്ക് ചെയ്താണെങ്കിൽ അളവ് കൂടാതിരിക്കാൻ അതാണ് മാത്രം. നമുക്ക് എത്ര ഭക്ഷണം വേണം ആ ഭക്ഷണം മാത്രമേ ശരിക്കും മേശപ്പുറത്ത് വരാൻ പാടും. അതല്ലാതെ വന്നാൽ ഇപ്പോൾ മീനിൽ നിന്ന ആൾ മീൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അഞ്ച് കഷ്ണം മീൻ ഉണ്ടെങ്കിൽ ആ അഞ്ച് കഷ്ണം മീൻ അയാളെ അകത്താക്കിയിട്ടുണ്ട് ഈ അവസ്ഥ. അതേസമയം മൂന്നാൾ നാലാൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഓരോരുത്തർക്കും എത്ര അളവ് മീൻ വേണം അല്ലെങ്കിൽ ഇന്ന വേണം തീരുമാനിച്ചാൽ അത് അതാത് പ്ലേറ്റിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായാൽ ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കാൻ ശ്രമിക്കും. അതുപോലെ ചോറാണെങ്കിൽ ബിരിയാണി, പണ്ട് നമ്മളൊക്കെ അറിയാം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കല്യാണത്തിൽ പോയാൽ ആകെ ഒരു കുത്ത് ബിരിയാണി ആയിരിക്കുന്നില്ല, അതിന് എക്സ്ട്രി ഉണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം എക്സ്ട്രി ഉണ്ടാവും, പിന്നെ ഒരു എക്സ്ട്രാ ഇറച്ചിയോ എക്സ്ട്രാ ചോറ് പോലും കിട്ടാറ് ഈ കുത്ത്. ആ നമ്മുടെ എന്താ പറയുക ജ്ഞാനത്തിൽ ഇത് കൊണ്ടത് കമ്പത്തിലായിരുന്നു അന്നത്തെ ഭക്ഷണം രീതി ഓർമ്മയുണ്ടാവില്ല. ബിരിയാണി വന്ന ശേഷം അതിന് മുമ്പ് ചോറും കൂട്ടൊക്കെ ആയിരുന്നു, ബിരിയാണി വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ വിഭവം അത് ബിരിയാണി. അത് മാറി ഇന്ന് എത്രയും ഇറച്ചിയും എത്രയും ബിരിയാണിയും കിട്ടുന്ന ഒന്നിലും പിശുക്കില്ലാത്ത ഒരു കാലം. ഞാൻ കോഴിക്കോട് മെടുക്കളെ പറക്കുമ്പോൾ കോഴിക്കോട് ആദ്യമായിട്ട് ബുഫേ ഭക്ഷണം തുടങ്ങി കോഴിക്കോട് പരമ്പരാണ് അല്ല, എന്നിട്ട് അന്ന് പലരും മെടുക്കളിൽ നിന്നൊക്കെ പോകുമ്പോൾ ഭക്ഷണമാണ് അന്നുള്ളത്, അങ്ങനെ പോയി കഴിക്കാൻ പോകും ഇത്രയും അന്നത്തെ ചെറിയ സംഖ്യയുള്ളൂ. ഇത്രയധികം ഒന്നിച്ച് ഭക്ഷണം ഇല്ല, അപ്പോൾ നമ്മളൊക്കെ പോയിട്ട് ഇത്രയും കഴിച്ചിരുന്നു അതൊരു കാരണം അന്ന് ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേക കാലമാണ്. പക്ഷെ ഇതിപ്പോൾ ഇതൊന്നൊരു വിഭവമായി തോന്നില്ല, നമ്മളെല്ലാവർക്കും ഇതാ കഴിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സംസ്കാരം വീട്ടിൽ കൊണ്ടുവരണം. അതിൽ തന്നെ പ്രമേയമുള്ളവരും പ്രഷർ ഉള്ളവരും ഹാർട്ട് ഡിസീസ് ഉണ്ടായവരും ഒക്കെ ശരിക്ക് അവർക്ക് എല്ലാവർക്കും മാച്ചാവുന്നൊരു ഭക്ഷണ രീതി ആയിരിക്കണം വീട്ടിൽ ഉണ്ടാവേണ്ടത്. അതിൽ കുട്ടികൾക്ക് ശരിക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണം ഓക്കെ എന്ന് വെച്ചാൽ അവർക്ക് ലാവിഷായിട്ട് കൊടുത്ത് അവരെ ഒരു
പണത്തടയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അത് ശ്രദ്ധിക്കും. അതേസമയം അണ്ടർ ന്യൂട്രീഷനിൽ പോയിട്ട് അവർ ഇപ്പോഴത്തെ പെൺകുട്ടികൾ പ്രത്യേകിച്ചും കാണുന്നത് അവർ മെല്ലി മെല്ലി വെയിറ്റ് ഇല്ലാതായി വരുന്നുണ്ട്. അവരെ ബി എം ഐ നോക്കിയാൽ 18.5 താഴെ ഒരുപാട് കുട്ടികളൊക്കെ നമ്മുടെ അംഗൻവാടിയിലൊക്കെ പഠനത്തിലൊക്കെ പറയുന്നത് എല്ലാവരും കുറേ സ്ഥലത്തെങ്കിലും കുട്ടികളുടെ വെയിറ്റ് വളരെ കുറഞ്ഞത്. അതിന് കാരണം കാലോറി കുറഞ്ഞ ഭക്ഷണം അവർ കഴിക്കുക. അവർ കഴിക്കുന്നത് മറ്റേ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ചോറ് അല്ലെങ്കിൽ അരിഭക്ഷണങ്ങളൊക്കെ പറ്റേ കുറഞ്ഞ് കഴിക്കുന്ന രീതിയാണ് കുട്ടികൾക്ക്. അപ്പോൾ അവർ വെറും ഈ പറഞ്ഞ ഇറച്ചി മീനെ സംസ്കാരത്തിലേക്ക് മാത്രം പോയി, അതല്ലെങ്കിൽ അപൂർവമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നല്ലാതെ അത് അളവ് കുറച്ച് കഴിച്ചുകൊണ്ട് അവർ തടി മെലിയിക്കുകയാണ്. അതേസമയം വെയിറ്റ് ആവശ്യത്തിലുള്ള പ്രായത്തിനനുസരിച്ചുള്ള തൂക്കം ഉണ്ടാകുക എന്നുള്ളത് ഒരു അവശ്യ ഘടകമാണ്. അതേസമയം കൂടുന്നത് ഇ കൂടുന്നത് പലപ്പോഴും സൂക്ഷിച്ചു വേണം എന്നാണ് പറയുന്നത്. അപ്പം ഭക്ഷണത്തിൽ ഇതാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് എന്നാണ് അടിവരട്ട് പറയുന്നത്. പരമാവധി ഈ ശൈലിയിലേക്ക് പോകാൻ നമ്മുടെ വീടുകൾ അങ്ങനെ ആ രീതിയിലുള്ളൊരു ഒരുക്കങ്ങൾ ഉണ്ടാകണം, അതിന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അരി ഭക്ഷണങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ എല്ലാ ഭക്ഷണങ്ങളും കാർബോഹൈഡ്രേറ്റിൻ്റെ റിച്ച് സോഴ്സായിട്ട് മാറും. അതിൽ കുറച്ച് ഇപ്പോൾ ചോറ് തിന്നാനാണ് ഉപ്പേരി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കഴിക്കുന്നത്. എത്ര പേരുണ്ടെങ്കിൽ അതിനെ ചോറ് തിന്നു, അല്ലെ എത്ര ഉയർച്ചുണ്ടെങ്കിൽ അത് ബീഫ് ഉണ്ടെങ്കിലോ അതിനെ ചോറ് തിന്നാലും ബിരിയാണി തിന്നു. ഈ ഒരു സംസ്കാരം മാത്രം അത് ആവശ്യത്തിനുള്ളത് കഴിച്ചുകൊണ്ട് ഈ കാലറിയുള്ള സാധനം കുറച്ച് ഒരു ഇതിലേക്ക് വരികയാണ്. അതിനനുസരിച്ച് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും, മേശപ്പുറത്ത് കൊടുന്ന് വെക്കുന്നതിലും ശ്രദ്ധിക്കാൻ പറ്റും. രണ്ടാമത് നമ്മളെ എക്സസൈസിനെ കുറിച്ചാണ് പറയുന്നത്. ആ നമ്മുടെ വ്യായാമം ശരിക്ക് എന്തായാലും ഏത് പ്രായക്കാർക്കും വ്യായാമം ചെയ്യാൻ പറ്റും. പലരും പല മുട്ടിന് വേദനയുണ്ട്, ഇവർക്ക് വേദനയുണ്ട്, വ്യായാമം പറ്റില്ല. അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് ചെയ്യാവുന്ന എക്സസൈസുകളോട് കണ്ടെത്തണം. ആർക്കും പറ്റുന്ന പല എക്സസൈസുകളുണ്ട്, അതൊക്കെ നമുക്ക് ഓരോന്നൊരാൾക്ക് പഠിച്ചാൽ മനസ്സിലാവും. ഓരോ പ്രായത്തിനനുസരിച്ചുള്ള എക്സസൈസുകൾ, അവരുടെ ഹെൽത്ത് റിസ്ക്, മൂന്ന് കാര്യങ്ങൾ നോക്കാം. ഒന്ന് പ്രായം, രണ്ടാമത് അവരുടെ നിലവിലെ ആരോഗ്യസ്ഥിതി, മൂന്നാമത് ഈ എക്സസൈസ് ഇയാൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണോ ചെയ്യുന്നതെന്ന് അറിയിക്കാം. പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങൾ പലപ്പോഴും അപകടത്തിലേക്ക് പോകാൻ സാധ്യത. ഒരു ഓവറായിട്ട് നമ്മുടെ ഉദാഹരണത്തിന് കോവിഡിന് ശേഷം ഒരുപാട് അപകടങ്ങൾ അങ്ങനെ തന്നെ സംഭവിച്ചു. ഞങ്ങളെ ഹെൽത്തിലുള്ള ഒരാളെ കോട്ടക്കിൽ മരിച്ചു. നല്ല ഡെയിലി എക്സസൈസ് ചെയ്യുന്നതാണ്, പക്ഷെ അദ്ദേഹം ഓൾറെഡി കോംപ്രമൈസ്ഡായിരുന്നു. നേരത്തെ പറഞ്ഞ കോംപ്രമൈസ് സിറ്റുവേഷനിലെ ആളായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് എക്സസൈസ് ചെയ്യുമ്പോൾ, അതായത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെങ്ങിയവരന്ന് മരിക്കുന്നു. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാകും. നമ്മുടെ പ്രായം, നമ്മുടെ നിലവിലുള്ള ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ മറ്റുള്ള അവസ്ഥകളൊക്കെ മനസ്സിലാക്കുന്ന ഒരു എക്സസൈസ്. പലപ്പോഴും നമ്മുടെ മുട്ടിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കും ഊരക്കുള്ള പ്രശ്നങ്ങളവർക്കും നിരന്ന സ്ഥലത്തൂടെ നടക്കുന്നതിന് മൊത്തത്തിൽ പ്രയാസം ഉണ്ടാവാറില്ല. കയറ്റം കയറിയിറങ്ങി നടക്കുന്ന ജോലികളായിരിക്കും അല്ലെങ്കിൽ എക്സസൈസുകളായിരിക്കും പലപ്പോഴും പ്രശ്നം ഉണ്ടാവാറുള്ളത്. അതിനനുസരിച്ച് ക്രമീകരിച്ചുകൊണ്ട് ഒരു ഷെഡ്യൂൾ തുടങ്ങാൻ പറ്റും. അതിന് ലക്ഷ്യമാക്കേണ്ട മൂന്നാല് കാര്യങ്ങൾ, ഒന്ന് ഹൃദയമിടിപ്പ് കൂടുതലാണ് എക്സസൈസിന് സംഭവിക്കുന്നത്, അത് നമ്മൾ അഥവാ നമുക്ക് ഹൃദയമിടിപ്പ് കൂടുക. രണ്ടാമത് നമ്മുടെ കതപ്പ് വരും, കതപ്പ് വരും, അപ്പോൾ കതപ്പാണ് നമുക്ക് പ്രത്യക്ഷം പുറത്തേക്കാണ്. മൂന്നാമത് വിയർപ്പ് വരിക, നാലാമത് മസിൽ ക്ഷീണിക്കുക. ഈ നാല് കാര്യങ്ങളാണ് എക്സസൈസിലൂടെ നേടിയെടുക്കുന്നത് തോന്നുന്നു. അപ്പോൾ അതിൽ എയറോബിക് എക്സസൈസ് എന്നുള്ള രൂപത്തിൽ തന്നെ ചെയ്യാനും ശ്രദ്ധിക്കണം. എയറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ശ്വാസം പിടിച്ച് ചെയ്യുന്ന എക്സസൈസ് അല്ലാത്തൊക്കെയാണ് എയറോബിക് എക്സസൈസ്, സാധാരണ ശ്വാസം വെച്ചുകൊണ്ട് ചെയ്യുന്ന എക്സസൈസുകൾ. അപ്പോൾ മസിൽ ബിൽഡിംഗ് എക്സസൈസുകൾ ഈ പ്രായത്തിൽ നമുക്ക് പറ്റില്ല. ആ അർത്ഥത്തിൽ അത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ എക്സസൈസുകളും ഒരു ചെക്ക് ഇറങ്ങുന്ന ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ചെയ്യാനാണ് നിർദ്ദേശങ്ങൾ. വിദഗ്ധരുടെ കണക്കുകളിലൊക്കെ ചെക്ക് മിതമായ രൂപത്തിലാണെങ്കിൽ എന്നും ചെയ്യുന്ന എക്സസൈസ് നമ്മൾ മാക്സിമം 10 സ്പീഡ് കൂട്ടിയിട്ടുള്ള എക്സസൈസ് എന്നാണ് പറയുന്നത്. സമയം കുറച്ചിട്ട് എത്ര മാക്സിമം ചെയ്യാൻ പറ്റുമോ അതാണ് യങ്ങർ ഏജിലുള്ളത്. പക്ഷെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോയി അതുമായിട്ടും സഹകരിച്ച് നമ്മുടെ ഒരു എക്സസൈസുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആണ് രണ്ടാമത് സൂചിപ്പിക്കുന്നത്. മൂന്നാമത് പറയുന്നത് നമ്മുടെ ബോഡി വെയ്റ്റ് ഒബീസിറ്റി അടിസ്ഥാനമാക്കി നമ്മൾ പലരുടെയും ബി എം ഐ ഒന്ന് കണക്കുകൂട്ടി ബി എം ഐ എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നവർക്കറിയാം. അപ്പോൾ അതിൽ നമ്മുടെ തൂക്കവും നമ്മുടെ ഉയരം തമ്മിലുള്ള അളവ് നോക്കിയിട്ട് കിലോഗ്രാം ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ എന്നാണ് പറയുക. അതിൻ്റെ ആധിക്യം വളരെ വലുതാണെന്നാണ് പറയുന്നത്. കാരണം നല്ല ബോഡി വെയ്റ്റ് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും, നല്ല സ്വതന്ത്രമാക്കുക, അതിന് തടയിടാൻ സാധിക്കണം. അതിലേറെ മറ്റൊരു ഏറ്റവും വലിയ റിസ്ക്കിലാണ് നമ്മുടെ വേസ്റ്റ് ഇപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ക്രൈസിസ് ആയിട്ട് പറയുന്നത്. നമ്മുടെ കുംഭ എന്നൊരു വയറ് ചാടുന്ന അവസ്ഥ ആണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. എത്രമാത്രം നമ്മുടെ പൊക്കിൻ്റെ മേലെയുള്ള
ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം അളന്നു നോക്കും. കൊക്കിന് തൊട്ട് മേലുള്ള ഒരു ഇഞ്ച് മേലുള്ള അളവിലായിരിക്കും മിക്കവാറുണ്ടാകുക. അത് അളന്നു നോക്കി നമ്മുടെ ഇടുപ്പിൽ ഭാഗത്തുള്ള അളവും അളന്നു നോക്കി അതും ഇവർ അഴിച്ച് നോക്കിയാൽ കിട്ടുന്ന അളവ് സ്ത്രീകൾക്ക് 0.85 ആണുങ്ങൾക്ക് 0.95 ആണ് പറയുന്നത്. ഇത് രണ്ടും നോക്കിയാൽ പലരുടേത് അത് ഒന്നിൽ കൂടുതലായിരിക്കും. ഒന്നിൽ കൂടുതലാണ് മാരകമായ രോഗമായിട്ടാണ് പറയുന്നത്. ഈ വേസ്റ്റിപ്പ് റേഷ്യോ എന്നുള്ളത് മാരകമായ ഒരു രോഗമായിട്ടാണ് ശരിക്കും ഇന്ന് പറയുന്നത്. കാരണം ഈ വയറിലുള്ള കൊഴുപ്പുകൾ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകും. ഹാർട്ട് ഡിസീസ്, പ്രമേഹം, പ്രഷർ, ക്യാൻസർ, കിഡ്നി രോഗം എല്ലാറ്റിനും കാരണമാക്കുന്ന ഒരു നിമിത്തമായിട്ടാണ് പറയുന്നത്. നമ്മൾ ലിവറിലെ ഫാറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. ലിവർ ഫാറ്റ് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷേ ലിവറല്ലാത്ത നമ്മുടെ കുടലിന് ചുറ്റുമായിട്ടുള്ള എല്ലാ ഫാറ്റുകളെയും ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാ അവയവങ്ങളെയും ഒന്നിച്ച് ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് വയറ് ചാടിയിട്ടുള്ള ആ അവസ്ഥ. അത് പരമാവധി ശ്രദ്ധിക്കണം. അതിന് ഡെയിലി അതിനായിട്ടുള്ള എക്സസൈസ് ചെയ്ത് കൊണ്ടും നമ്മുടെ ഭക്ഷണ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ടും വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇനി കൂടുതൽ പറയുന്നത് ഒന്ന് നമ്മുടെ ഡോക്ടർമാരെ പ്രമേഹം, പ്രഷർ, ക്യാൻസർ, കിഡ്നി രോഗം ഇതിനെ കുറിച്ചൊന്നും ഞാൻ ചർച്ചയിലേക്ക് വരുന്നില്ല. ജീവിതശൈലി രോഗം എന്ന് നമ്മൾ പറഞ്ഞ് പറയാം. ഒരു ഡോക്ടറെ എങ്ങനെ സമീപിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളുമായിട്ട് ഇൻ്ററാക്ഷൻ നടത്താം ബാക്കി തന്നെ. ഡോക്ടറെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. പലപ്പോഴും എല്ലാവരും ഡോക്ടറെ കാണാൻ വളരെ വളരെ സജീവമായിട്ട് പോകാം. ഒരു ഡോക്ടറെ കാണാൻ ഉദ്ദേശിക്കുമ്പോൾ എന്താണ് ആ ഡോക്ടറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയയിലും അത് തെക്കൻ ഭാഗം. ഞാൻ വിദേശത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, സൗദി അറേബ്യ ജോലി ചെയ്തിട്ടുണ്ട്. ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളെ രോഗികളെ പരിശോധിക്കാൻ അവസരം കിട്ടി. കാരണം മക്കത്ത് ഒരു ഹോസ്പിറ്റലാണ് ജോലി ചെയ്തത്. അപ്പോൾ അവിടെ ഇൻ്റർനാഷണലി ലോകത്തുള്ള എല്ലാ രോഗികളും വരെ അവർക്ക് ഇന്ത്യൻ ഡോക്ടേഴ്സിന് ഇഷ്ടമാണ്. അതുകൊണ്ട് അവരൊക്കെ ഇന്ത്യൻ ഡോക്ടേഴ്സ് ചേരും. ആ ഒരു സൗകര്യം കൊണ്ട് അതിലെല്ലാം ചില രാജ്യങ്ങളിലെ രോഗികൾ നമുക്ക് നല്ല ഇഷ്ടമാണ്. അവർ ശരിക്ക് അവരുടെ സ്റ്റാൻഡേർഡ് കാണും. ഇപ്പോൾ USA ആണെങ്കിൽ കാനഡ, അതുപോലെ തന്നെ സിംഗപ്പൂർ, ശ്രീലങ്ക, സിംഗപ്പൂർ, മലേഷ്യ, UK, അതൊന്നും ചില രാജ്യങ്ങളിലെ രോഗികൾക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ്. അത് സൗദിയിൽ ചില സ്ഥലങ്ങളിലുള്ള ആൾക്കാരൊക്കെ. അതേമാതിരി നമ്മൾ കേരളത്തിൽ പോലും നമ്മുടെ പ്രദേശങ്ങൾ തമ്മിൽ പോലും ഈ രോഗികളുടെ സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാക്കാം. ഡോക്ടർമാർക്കറിയാം, ഇത് വൃത്തമായിട്ട് തുറന്നു പറഞ്ഞ ആരെയും ഹർട്ട് ചെയ്തില്ല. പക്ഷെ മലബാറിലെ ആൾക്കാരും തെക്കൻ ഭാഗത്ത് നിന്ന് വരുന്ന നമ്മുടെ അധ്യാപകര്, ജോലിക്കാരൊക്കെ അവർ നമ്മളെ കൊണ്ട് കാണുന്നതൊക്കെ വ്യത്യാസമുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് കുറേ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാവുകയാണ്, മലബാർ മേഖലയിലുള്ള ആൾക്കാർ. കാരണം രോഗത്തിൽ വരുന്നത് കേവലം മരുന്ന് കഴിക്കാനും അതുപോലെ തന്നെ കുറച്ച് ടെസ്റ്റ് ചെയ്യാനും എന്നുള്ള ഒരു അസംഷനിൽ വരുന്ന കുറേ ആൾക്കാർ. കുറേ പേര് ഡോക്ടർമാർക്ക് എതിരായിട്ട് അഥവാ ഡോക്ടർമാർ പറഞ്ഞൊന്നും അനുസരിക്കാത്ത, ടെസ്റ്റ് ചെയ്താലും ചെയ്യാത്ത, വേണ്ട വിധത്തിൽ മരുന്ന് ഉപയോഗിക്കാത്ത ഒരുപാട് ആൾക്കാരും ഒക്കെയാണ് ശരിക്കും നിമിത്തമാക്കുന്നത്. ഇത് രണ്ടും ആശ്വാസമല്ല. അത് രണ്ടിനും നമ്മുടെ കമ്മ്യൂണിറ്റി ഓരോ ഡോക്ടർമാരും രോഗികളാണ്. അത് ആരും രോഗത്തു നിന്ന് മാറും, എല്ലാവർക്കും രോഗം ഉണ്ടാവും, എല്ലാവരും രോഗികളും. ഡോക്ടർ രോഗിയാണ്, ഡോക്ടർമാർ രോഗികളല്ലാന്നല്ല. ഡോക്ടർമാരും നാളെ രോഗികളാകാനുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാവും. ഡോക്ടറെടുത്ത് പോകുന്നത് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒതുങ്ങുന്ന രൂപത്തിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഡോക്ടറെടുത്ത് പോകേണ്ടത്. അതിൽ മുഖ്യമായിട്ട് പറയാനുള്ളത്, ഒന്ന്, നമ്മുടെ രോഗത്തെക്കുറിച്ച് ഒരു ഓർഡർ, ഒരു ക്രോണിക്കൽ ഓർഡർ നമുക്ക് മനസ്സിലാക്കി പോകണം. എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മുഖ്യമായ പ്രാധാന്യത്തിനനുസരിച്ചുള്ള പ്രശ്നമാണ്. ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു തുടങ്ങിയാൽ ചില പ്രത്യേകിച്ച് ചില ആൾക്കാരൊക്കെ ഒട്ടും സഹിക്കും. അവരുടെ ശൈലി ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാതെ ഒരുപാട് രോഗങ്ങൾ ഒന്നിച്ച് പറഞ്ഞ് ഡോക്ടറെടുത്ത് പോകുന്ന ആ ഡോക്ടറോട് മുഖ്യമായിട്ട് പങ്കുവെക്കാനുള്ള കാര്യമായിട്ട് അതിനെ കൂടെ മുട്ടുവേനും പറയും, അതിനെ കൂടെ അത്യാവും പറയും. അങ്ങനെ ചുരുക്കി പറയാൻ എന്തിന് വന്നു എന്നുള്ളത് വ്യക്തമല്ലാത്ത രൂപത്തിലുള്ള ഒരു ചികിത്സാ രീതി ഒട്ടും നല്ല. അപ്പോൾ അതിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എപ്പിഡമോളജി എന്ന് പറയും, ഒരു രോഗം വരുന്നതിന് അതിന് സാധ്യത എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് നോക്കാം. ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ എഴുതി വരുന്നു, എൻ്റെ വീട്ടിൽ നാളെ ഇന്നലെ കല്യാണമുണ്ടായിരുന്നു, അതിൽ ഞാൻ ഇന്നെ ഭക്ഷണം കഴിച്ചു, അതിനുശേഷം എനിക്ക് വയറിളക്കം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വേറെ രണ്ട് മൂന്ന് പേർക്ക് വയറിളക്കം ഉണ്ടായി, ഇങ്ങനെ തുടങ്ങി ആ കാര്യം പറഞ്ഞു പകരം ആകെ ഈ അസുഖലക്ഷണം മാത്രം പറഞ്ഞ് പോകുമ്പോൾ അതിലെ ഒരു ബന്ധം കിട്ടില്ല. ശരിക്കും ഓരോന്നിനോടും എൻ്റെ ജോലി എന്താണ് അതിന് വിഷയത്തിൽ എൻ്റെ അസുഖങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സാമൂഹിക ചുറ്റുപാടനുസരിച്ച് എൻ്റെ അസുഖങ്ങൾ. അപ്പോൾ ആ സാമൂഹിക ചുറ്റുപാട് പറയാം, എൻ്റെ ജോലി പറയാം, ആ അനുസരിച്ചുള്ള രോഗങ്ങൾ പറയാൻ കഴിയും.
ഇങ്ങനെ പോയാലും ശരിക്ക് ഡോക്ടർമാരുടെ അടുത്ത് ഒരുപാട് മുതൽക്കൂട്ടാവും എന്നാണ് പറയുന്നത്. അതിന് പറയാൻ കാര്യത്തില് നമ്മുടെ ഇന്നത്തെ ഈ രോഗങ്ങൾ ഒരിക്കലും അവസാനിക്കുകയല്ല, കുറയുകയല്ല ചെയ്യും. സാമൂഹികമായിട്ട് നമ്മളൊരു പബ്ലിക് ഹെൽത്തിലൊക്കെ ഇടപെടുന്ന വ്യക്തി എന്നൊക്കെ തോന്നുകയാണ് പറയുകയാണെങ്കിൽ ഒരുപാട് എന്താ പറയുക വേജങ്ങളും മറ്റൊക്കെ ഇതിൻ്റെ കടന്നു വന്നത് ഒരിക്കലും രോഗാവസ്ഥ കുറയുന്നില്ല, രോഗാവസ്ഥ കൂടിക്കൂടിക്കൊണ്ടേയിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രവണത കാത്തു സൂക്ഷിക്കാത്തത് കാര്യമായിട്ട് ഡോക്ടർമാരെ വിശ്വസിക്കാനും ഡോക്ടർമാരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ യഥാവിധ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഇതിനെ തടയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഈ രൂപത്തിലുള്ള ഒരു ഇടപെടലിൽ ഈ ഒരു കാഴ്ചപ്പാട് ഒരു ഡോക്ടറെടുത്ത് പോയിട്ട് ഒരു കുറേ അസുഖങ്ങളൊരാൾ ഒരു ഡോക്ടറെടുത്ത് പോകുമ്പോൾ അയാളുടെ കുറേ റെക്കോർഡുകൾ ഉണ്ടാവും. ഈ റെക്കോർഡ് കാണിക്കാൻ ചെല്ലുന്ന പോലെയാണ് ഒരു പുതിയ ഡോക്ടറെടുത്ത് ചെല്ലുന്നത്. ശരിക്കും അതല്ല വേണ്ട, ആ ഡോക്ടറെടുത്ത് പോയിട്ട് ഈ സാധനങ്ങൾ കാണിക്കുന്ന പകരം ഈ ടെസ്റ്റ് റിപ്പോർട്ടും എക്സ്റേയും സ്കാനിങ് കാണിക്കുന്ന പകരം ഇദ്ദേഹത്തിൻ്റെ അസുഖമാണ് ശരിക്കും ഡോക്ടറോട് പറയുന്നത്. ഇപ്പം എന്തിനാണ് ഇയാളടുത്ത് വന്നുള്ളതെന്ന് പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങി. ആവശ്യമെങ്കിൽ ഡോക്ടറുടെ എല്ലാം മനസ്സിലാക്കിയ ശേഷം ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം ചെക്ക് നോക്കേണ്ടതാണ്. എം ആർ ഐയോ സ്കാനിങ്ങോ മറ്റു റിസൾട്ടുകളോ നേരത്തെ ചികിത്സയോ ഒരിക്കലും അത് മേശപ്പുറത്ത് വെച്ച് കാണിക്കലല്ല ഒരു ചികിത്സ. ഇന്നെല്ലാവരും ചെയ്യാറാണ് ആദ്യം തന്നെ ചെന്നിട്ട് ഡോക്ടറെ എടുത്ത് ഇതാണ് മേശപ്പുറത്തെ ഇട്ടെടുത്തിട്ട് ഡോക്ടറെ ഞാൻ ഇറക്കുന്നതിന് തുടങ്ങും. അപ്പം അതിനൊരു ഒരു തരത്തിലും മാനദണ്ഡമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അടിച്ച് ഏൽപ്പിച്ച് ഡോക്ടറോട്. അപ്പോൾ ഈ ഡോക്ടർക്ക് ഡോക്ടറെ മിസ്ലീഡ് ചെയ്യാൻ ശരി. ഡോക്ടർക്ക് എന്താണ് ഈ രോഗിയിൽ നിന്ന് ഈ രോഗി എന്തിനാണ് വന്നതെന്നും ഈ രോഗിക്ക് എന്താണ് കൊടുക്കേണ്ടതെന്നതും മിസ്ലീഡ് ചെയ്യാണ്. ഈ പഴയ റെക്കോർഡ് കാണിച്ചു കൊടുത്ത് ഈ പഴയ ടെസ്റ്റുകളും ഈ പഴയ മരുന്ന് ശീലങ്ങളും കാണിച്ചു കൊടുത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തെറ്റ്. അപ്പോൾ അത് മാറ്റി വെച്ചുകൊണ്ട് ഡോക്ടറോട് ഇപ്പോഴത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എത്രയോ ഡോക്ടർമാരുടെ കോഴിക്കോട് പോസ്റ്റ് ഞാൻ ഇന്ന് പോസ്റ്റർ അവർ ഒരു റെഫറൻസ് ലെറ്റർ പോലും നോക്കാറില്ല. രോഗിനോട് എത്തിയിട്ട് രോഗിനോട് സംസാരിക്കുക മാത്രമേ ചെയ്യുന്നു. സംസാരിച്ച് രോഗിനെ പരിശോധിച്ച് എല്ലാം കഴിച്ച് എപ്പോഴും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നോക്കും. ആവശ്യമായി നോക്കും, പക്ഷെ ആവശ്യമില്ലെങ്കിൽ എല്ലാ പഴയ ഒരുപാട് പ്രാവശ്യം രക്തം പരിശോധിച്ചു, ഒരുപാട് പ്രാവശ്യം എക്സ്റേ എടുത്തു, ഇങ്ങനെ പലതും ഒന്നിനും ഇമ്പോർട്ടൻസ് ഉണ്ടാകും. ഇമ്പോർട്ടൻസ് ഉള്ള ആകെ കുറച്ച് ഉണ്ടാവും. അത് മാത്രം തിരഞ്ഞെടുത്ത് ഈ ഡോക്ടറെ കാണിക്കുന്ന പകരം ഒരുപാട് സാധനങ്ങൾ ഡോക്ടറെ ഈ ഡോക്ടറുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച സമയം മുഴുവൻ കളഞ്ഞ് അവസാനം ഡോക്ടർക്ക് പരിശോധിക്കാനൊന്നുമില്ലാതെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഒരു കൺസെപ്റ്റ്, നമുക്ക് ഡോക്ടറെടുത്ത് പോകുമ്പോഴാവേണ്ട കൺസെപ്റ്റ് മനസ്സിലാകാത്ത കൊണ്ടാണ്. ശരിക്കും അതുപോലെ തന്നെ എത്ര കാലമായ ഒരു അസുഖം തുടങ്ങുന്നത് ആ കുറേ കാലമായിരുന്നു. ഈ കുറേ എന്ന് പറയാൻ എത്ര കാലം എന്നുള്ളതിന് ഒരു മാറ്റമില്ല. കുറേ കാലം എന്ന് പറഞ്ഞാൽ എപ്പോഴും പിന്നെ ചോദിക്കും കുറേ ആണ് എത്ര. അപ്പം ഒരു വ്യക്തത ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇത് ശരിക്കും നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ഈ ഉള്ളൊരു അവസ്ഥനെ മാനിക്കാതെ ഒരു നിലപാട് വന്നു പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ പ്രായത്തിൽ ശരിക്കും പിന്നെ നിങ്ങളുമായിട്ട് സംബന്ധിക്കാൻ ഒരു കാര്യം പ്രായമായി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അനീശ്വരായിട്ട് നമുക്ക് എന്തെങ്കിലും അസുലക്ഷണം വരുമ്പോൾ ശ്രദ്ധിക്കും. പെട്ടെന്ന് രാത്രി പ്രത്യേകിച്ച് അസുഖം ഏത് സമയത്ത് വരുന്നു എന്തൊക്കെ അസുഖം വരുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ പ്രായമുള്ളവർക്ക് വെച്ച് സൂക്ഷിക്കാം. അതിൽ പെട്ട ഒന്നാണ് ഇപ്പോൾ അസമയത്ത് നമുക്ക് വരുന്ന എന്ത് ലക്ഷണം. നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, തലകറക്കം വരിക, ഛർദ്ദിന് വരിക, അതുപോലെ തന്നെ പെട്ടെന്ന് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് എണീറ്റിട്ട് വയറ്റിന്ന് പോകാൻ തോന്നുക, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ. അത് അല്ലെങ്കിൽ ഒരു കെരിച്ചിൽ പോയി തോന്നുക, വയറിനാണെങ്കിലും നെഞ്ഞിലാണെങ്കിലും ഒക്കെ വളരെ മോശമായ ലക്ഷണങ്ങളാണ്. അന്നേരം അത് തലേന്ന് കഴിച്ച വിരിയേണ്ട ഭാഗമായിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നമുക്കൊരു തലക്കം വന്നാണെങ്കിൽ അതൊരു ക്ഷീണത്തിൻ്റെ ഭാഗമായിട്ടോ എന്ന് വിചാരിക്കാൻ ഒട്ടും നല്ലതല്ല. അസമയത്ത് വരുന്ന ഏത് ലക്ഷണങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കി അതിന് ഉടനെ ഒരു നല്ലൊരു കൺസൾട്ടേഷൻ നടത്തി ആ രാത്രി തന്നെ പോയിട്ട് ഒരു കൺസൾട്ടേഷൻ നടത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ലക്ഷണമായിരുന്നു. എന്ത് പറയുന്നു, നമ്മുടെ അസമയത്ത് എണീറ്റ് ഒരു കക്കൂസ് പോയാൽ അവിടെ തന്നെ കൊഞ്ഞു പോലും മരിച്ച സന്ദർഭങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും പലരും പറയണം. അന്ന് രാവിലെ എണീറ്റ് കക്കൂസ് പോയതാണ് അവിടെ പോയിട്ട് വീണ് മരിച്ചു. ഇതൊക്കെ കാരണം ഈ പറഞ്ഞ രാത്രി അസമയത്ത് വരുന്ന എന്ത് അശുഭ ലക്ഷണം എന്ത് തെറ്റായ ലക്ഷണങ്ങൾ പലപ്പോഴും മറ്റെന്തെങ്കിലും പ്രയാസത്തിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കും. ഛർദി വരാണെങ്കിലും വയറ്റുനോക്ക് വരാണെങ്കിലും വയറച്ചിൽ വരാണെങ്കിലും നെഞ്ഞരച്ചിൽ വരാണെങ്കിലും ഒക്കെ. അപ്പോൾ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നെഞ്ഞാണ് നോക്കുക, നെഞ്ഞല്ല
വൈറൽ ലക്ഷണങ്ങളായിട്ട് മാത്രമാണെങ്കിൽ അറ്റാക്ക് വരും. ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ പ്രായത്തിൽ മനസ്സിലാക്കണം. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മൾ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ കയറിയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ടാണ് ഈ ആയുടെ സ്ഥലത്തേക്ക് നോക്കാൻ നമുക്ക് പറ്റില്ല. അത് സൂക്ഷിക്കേണ്ട ലക്ഷണം. സമയത്ത് പലപ്പോഴും വീണ് മരിക്കുന്ന അല്ലെങ്കിൽ വീഴുന്ന നല്ല പ്രവൃത്തി, കാരണം എന്താ, നമ്മുടെ കൾച്ചറിന് ബാലൻസ്, നമ്മളെ ബന്ധപ്പെട്ട ബാലൻസ് മെക്കാനിസത്തിന് പലപ്പോഴും ഉയരം കാഴ്ച തമ്മിലുള്ള ആ വ്യത്യസ്തത്തിൽ നമുക്ക് ഒരു കോർഡിനേഷൻ കിട്ടാതെ പോകാൻ സാധ്യതയുള്ള സമയമാണ് 60 വയസ്സ് കഴിഞ്ഞ പ്രായാവസ്ഥ. അപ്പോൾ പലരും ഒറ്റക്കാരുടെ ധൈര്യത്തിൽ പോകും, മുമ്പൊക്കെ പോയിരുന്നു. പക്ഷെ എന്നാലും പിടുത്തമില്ലാത്തൊരു ടെറസ് ബാത്ത് അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഉപകരിക്കുന്നുണ്ട്. കാരണം അങ്ങനത്തെ ആ ആക്സിഡൻറ്റാണ്. അതുപോലെ തന്നെ കോണിപ്പടികൾ ഇറങ്ങി വരുമ്പോൾ കയറി പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് പിടിച്ചുകൊണ്ട് ഇറങ്ങി വരാൻ ശ്രദ്ധിക്കുന്നത് നമുക്കൊരു കാര്യം. പ്രായത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ബീച്ചുകൾക്ക് എടുക്കാൻ ഉപകരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കാഴ്ചപ്പാട് നമ്മൾ പ്രായമാകുമ്പോൾ വെച്ച് തുറക്കണം. അതിനൊക്കെ ഉള്ള ഒരു അവസ്ഥകൾ നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മറ്റൊരു കാര്യം പറയുന്നത്, നമ്മുടെ ഈ ജീവിതശൈലി അവസ്ഥ എല്ലാവരും കോമൺ ആയിട്ടാണ്. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രമേഹം രോഗമാണെങ്കിൽ അല്ലെങ്കിൽ പ്രഷർ രോഗമാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന അളവുകളിൽ മാത്രമേ അതിൻ്റെ ചികിത്സ പറ്റൂ എന്ന് പറയുന്നത്. പ്രമേഹം 400 ഉള്ളത് 200 ആയിട്ട് പലരും കൊണ്ടു കിടക്കാറ് അല്ലെങ്കിൽ 600 ഉള്ളത് 400 ആയി എന്ന് പറയും. പക്ഷെ ആ കുറവല്ല നമുക്ക് ഉദ്ദേശം. നമുക്ക് പൂർണ്ണമായിട്ട് കൺട്രോളുണ്ട്. ഇപ്പോൾ ഫാസ്റ്റിങ്ങിലാണെങ്കിൽ 110 കൂടാൻ പാടില്ല, ഭക്ഷണം കഴിച്ചാൽ 140 കൂടാൻ പാടില്ല എന്നുള്ള ആ ലെവലിലേക്ക് നിരന്തരമായിട്ട് വന്നെങ്കിൽ മാത്രമേ ആ പ്രമേഹത്തിനുള്ള കൊണ്ടുള്ള കേടും ശരീരത്തിൽ നിന്ന് പോകും. അതല്ലെങ്കിൽ ഒരു ചികിത്സ ചെയ്യുന്നു എന്ന് മാത്രമേ വരൂ. പ്രഷറിൻ്റെ കാര്യത്തിലും അതാണ് അത്യാവശ്യം. ഒരു പ്രഷർ കൺട്രോൾ നിരന്തരം ഉണ്ടായി വന്നില്ലെങ്കിൽ അതും നമുക്ക് ഈ സമയത്ത് ഈ പ്രായത്തിൽ നമ്മുടെ ഒരു മൊത്തം ആരോഗ്യത്തെ ബാധിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രഷർ, കുറച്ച് പ്രഷർ, കുറച്ച് പ്രമേഹം, കുറച്ച് കൊളസ്ട്രോൾ, ഈ കുറച്ച് കുറച്ച് എന്നുള്ള ആ പ്രവണത കൂടുതൽ ഒന്ന് മാത്രം കൂടുതലുള്ളതിനേക്കാളും പ്രശ്നം സൃഷ്ടിക്കുമെന്ന് പറയാം. നമ്മളെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെ ഒരു കുറച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ശരീരാവയവങ്ങൾ അതിനനുസരിച്ച് ചുരുങ്ങി ചുരുങ്ങി അതിൻ്റെ ആ രോഗം പ്രതിരോധിക്കാനുള്ള കഴിവ് ചുരുങ്ങി ചുരുങ്ങി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അന്വേഷിക്കാൻ ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. എല്ലാവർക്കും എന്നെ ശ്രദ്ധിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തി. ചോദിക്കാം. പിന്നെ ഈ ഫുഡിൻ്റെ പ്രിഫറൻസ് നമ്മൾ ചോദിച്ചിരുന്നു ഭക്ഷണത്തിൻ്റെ. അപ്പോൾ 1-2 പേര് മാത്രമേ വെജിറ്റേറിയൻ എഴുതിയിട്ടുണ്ട്. അത് എഴുതാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മെൻഷൻ ചെയ്യാം. ആദ്യമായി നമുക്ക് വളരെ ചിന്തോദ്ദീപകമായ പഠനാർഹമായ ഒരു ക്ലാസ് എടുത്ത് ഡോക്ടർ ഇസ്മായിലിനെ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു സോ മച്ച്. അദ്ദേഹം പറഞ്ഞല്ലോ, അതായത് നമ്മുടെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുക്കിംഗിൽ. നമ്മൾ സാധാരണ പറയാറുണ്ട് ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മെൻ ദർ ഇസ് എ വിമൻ എന്നുള്ളത് സാധാരണ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അത് നമ്മൾ ഒന്ന് ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ ഓർ ഹെൽത്തി ഫാമിലി ദർ ഇസ് എ വിമൻ അല്ലേ. എല്ലാ രീതിയിലും പിന്നെ സ്ത്രീകളുടെ കുക്കിങ്ങിൻ്റെ പങ്ക് വളരെ വ്യക്തം.